ഫ്രണ്ട്സ്, ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വിഷു ആണ് വരുന്നത്. അപ്പോൾ വിഷുവിന് നമ്മൾ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കും അല്ലേ വീട്ടിൽ. അപ്പോൾ ഇതൊന്ന് ഈ വിഷുവിനെ ഒന്ന് പരീക്ഷിച്ച് വെക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്, വളരെ സ്വാദമാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് വിഷുവിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ വളരെ ടേസ്റ്റുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാൻ അതിനെടുത്തിരിക്കുന്നത് മൂത്ത മാങ്ങയാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള അംഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇത് കുളമ്പ് മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പുളിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പുളി അധികമുള്ള മാങ്ങ എടുക്കണ്ട, മീഡിയം പുളിയുള്ള മാങ്ങ എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾക്ക് തുരുവിയെടുക്കാം. അപ്പോൾ ഞാനിത് ചീവി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾക്ക് ചീവി എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഈ മൂന്ന് മാങ്ങയും ഞാൻ നല്ലപോലെ ചീവി എടുത്തതാണ്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനൊരു അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. എന്നിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഒരു നാലെണ്ണം അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായി അരിഞ്ഞത്. പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തതാണ്. അതുമായിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തുരുവി വെച്ച മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതാദ്യം ഒന്ന് നമുക്ക് എല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇടണ്ട. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് 2 മിനിറ്റ് മൂടി അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. മൂടി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം നമ്മൾ തുരുവി ചേർത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ്, കൂടുതലൊന്നും വേണ്ട, ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 അച്ച് ശർക്കര ചീവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കല്ലും മണലൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ചീവി എടുത്തിട്ടുള്ളത്. അഥവാ കല്ലും മണലുള്ള ശർക്കരയൊക്കെ ആണ് എങ്കിൽ കുറച്ചൊരു തുള്ളി, ഒരു 2 സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഒന്ന് പിന്നെ പാവാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. വെള്ളം ചേർത്തിട്ട് അതൊക്കെ അലിപ്പിച്ചെടുത്തിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കല്ലും മണലൊക്കെ ഇല്ലാത്ത ശർക്കര ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചേർത്ത ശർക്കര ഇതിലേക്ക് നല്ലപോലെ അലിഞ്ഞു കിട്ടണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾക്കിതൊക്കെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് 2-4 ദിവസം നമുക്ക് മുന്നേ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത് ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കി വയ്ക്കുകയാണ് പതിവ്. ഇപ്പോൾ കേടാവുമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പുളിയിഞ്ചി ഒക്കെ ഉണ്ടാക്കി വയ്ക്കുമല്ലോ, അതേപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും.
വിഷുവിന് പ്രധാനമായിട്ടും ചക്ക, മാങ്ങ, വെള്ളരി അതൊക്കെയാണല്ലോ പ്രാധാന്യം ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ വെച്ചിട്ട് തന്നെ പലതരത്തിലുള്ള വിഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചക്ക വെച്ചിട്ട് നമ്മൾ വിഷുവിന് പലതരം വിഭവങ്ങളാണല്ലോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ചക്കയരിശ്ശേരിയൊക്കെ വിഷുവിനാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ മധുരമാങ്ങയും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സ്വാദുള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് രണ്ട് നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കാൽ ടീസ്പൂണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ മൂന്ന് മാങ്ങയ്ക്ക് ഒരു രണ്ട് നുള്ള് മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, സദ്യയ്ക്ക് ഉണ്ടാക്കുന്നത് പോലെ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദുള്ള ഒരു മധുരക്കറിയാണിത്. അപ്പോൾ ഈ വിഷുവിന് ഇതും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വിഷു ആയാലും എന്ത് സദ്യ ആയാലും ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ ഒരു മധുരക്കറിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഞാൻ ഇതിന് എരിവ് ഞങ്ങളുടെ പാകത്തിനുള്ള എരിവാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് മുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പച്ചമുളക് അധികം ചേർത്ത് കൊടുക്കാം, ഇല്ല എങ്കിൽ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്രാവശ്യത്തെ വിഷുവിന് മധുരക്കറിയായിട്ട് ഈ മാങ്ങ മധുരക്കറി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.